പനവേൽ കന്യാകുമാരി റൂട്ടിലെ ശിരൂരിൽ 35 വർഷമായി കടന്നിടത്തുന്ന ലക്ഷ്മണയുടെ ധാബയിൽ നിന്നും ചായ കുടിക്കാനാകണം അർജുൻ ലോറി നിർത്തിയത്. 3 വർഷമായി ഈ റൂട്ടിലെ പദവി യാത്രക്കാരനാണ് അർജുൻ. മലയാളികളടക്കം ലോറിക്കാർ സ്ഥിരമായി ഇവിടെ നിർത്തും. രാവിലെ 8:15 അർജുൻ ഇവിടെ എത്തിയെന്നാണ് കരുതുന്നത്. ലക്ഷ്മണ എന്ന 45 വയസ്സുകാരൻ, ഭാര്യ ശാന്തി എന്ന 35 വയസ്സുകാരി, മക്കൾ അവന്തിക, റോഷണ, ലക്ഷ്മണയുടെ സഹോദരി ഭർത്താവ് ജഗന്നാഥ എന്നിവരുടെ മൃതദേഹം 2 ദിവസം കഴിഞ്ഞ് പുഴയിൽ നിന്നായിരുന്നു അന്ന് കിട്ടിയത്. സ്ഥലമൊഴിയണമെന്നാവശ്യപ്പെട്ട് വാസർ കുതികയെ പഞ്ചായത്ത് അധികൃതർ മണ്ണിടിച്ചിൽ ഉണ്ടായതിന്റെ തലേന്ന് ലക്ഷ്മണയ്ക്ക് നോട്ടീസ് നൽകിയിരുന്നു. അപകട ദിവസം റെഡ് അലർട്ടിനെ തുടർന്ന് സ്കൂൾ അവധിയായതിനാൽ മക്കളും കടയിലുണ്ടായിരുന്നു. ലക്ഷ്മണയുടെ അച്ഛനാണ് കട തുടങ്ങിയത്. 10 വയസ്സ് മുതൽ ലക്ഷ്മണ കച്ചവടത്തിന് കൂടെയുണ്ട്. ശിരൂരിൽ വീടുപണി പുരോഗമിക്കുന്നതിനിടയിലാണ് കുടുംബം ഒന്നാകെ ഇല്ലാതായത്. ഭാര്യ ശാന്തി അംഗനവാടി അധ്യാപികയായിരുന്നു. രാത്രി 8:00 തുറന്ന് പിറ്റേന്ന് രാവിലെ 8:00 കട അടയ്ക്കുന്നതാണ് ലക്ഷ്മണയുടെ പതിവ്. ഈ സമയത്തെത്തുന്ന ഡ്രൈവർമാർ ചായയും ബ്രെഡ് ഓംലെറ്റും ദോശയും കഴിച്ചു മടങ്ങും. ശിരൂർ കുന്നിൽ നിന്നുള്ള അരുവിയിൽ കുളിച്ച് കഴിഞ്ഞാകും പിന്നീടുള്ള യാത്ര. ദാബയ്ക്ക് മുൻപിൽ ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥലത്ത് ഒരേ സമയം 12 ലോറികൾ വരെ പാർക്ക് ചെയ്യാറുണ്ട്. ഇവിടെ ലോറി നിർത്തരുതെന്ന് പലതവണ മുന്നറിയിപ്പ് നൽകിയതാണെന്ന് ഗോകർണ ASI മാരുതി കേനി പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.